കൊറോണ മൂന്നാം തരംഗം പ്രതിരോധിക്കാനുള്ള മുന്നൊരുക്കത്തിന്റെ ഭാഗമായി അന്നമനടയിൽ കുട്ടികൾക്കായി ആയുർവേദ പ്രതിരോധ മരുന്ന് വിതരണം ചെയ്തു. മരുന്ന് വിതരണത്തിന്റെ പഞ്ചായത്തുതല ഉദ്ഘാടനം പ്രസിഡന്റ് പി വി വിനോദ് നിർവഹിച്ചു. നമുക്കറിയാം ആദ്യ തരംഗത്തിലും രണ്ടാം തരംഗത്തിലൊക്കെ തന്നെ നമുക്ക് കാണാൻ കഴിയാത്ത ഒരു പുതിയൊരു പ്രതിഭാസം കൂടി നമ്മുടെ നാട്ടിലകത്ത് വരണം. കുട്ടികൾ കൂടുതൽ കൊറോണ രോഗത്തിന് ബാധിതരായിക്കൊണ്ടിരിക്കുന്ന അവസരത്തിൽ അവർക്ക് വേണ്ടി ഒരു പ്രത്യേക പദ്ധതി എന്ന നിലയിലേക്കാണ് നമ്മൾ ഈ ആയുർവേദ മരുന്ന് പ്രതിരോധം മരുന്ന് കൊടുക്കാൻ നമ്മൾ തീരുമാനിച്ചത്. നമ്മൾ വെറുതെ മരുന്ന് കൊടുക്കുന്നതോടൊപ്പം തന്നെ അതിനുവേണ്ടി പ്രത്യേകം മുന്നൊരുക്കം എന്ന നിലയിലേക്ക് 50 വീടുകൾക്ക് ഒരു ക്ലസ്റ്റർ എന്ന നിലയിലേക്ക് നമുക്കതിന് ചുമതല കൊടുത്തുകൊണ്ട് കുടുംബശ്രീ പ്രവർത്തകരും ആശാ പ്രവർത്തകർക്കും അതോടൊപ്പം തന്നെ അംഗനവാടി ടീച്ചർമാരടക്കമുള്ള ആളുകളെ ഒരു വാർഡിനകത്ത് ചുമതല കൊടുത്ത് 50 വീടുകൾക്ക് ഒരു ക്ലസ്റ്റർ എന്ന നിലയിലേക്ക് നമ്മുടെ പഞ്ചായത്തിലെ എല്ലാ വാർഡുകളിലും വിഭജിച്ചുകൊണ്ട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടെസി ടൈറ്റസ്, കെ എ ബൈജു, മോളി വർഗീസ്, മഞ്ജു സതീശൻ, ഐസിഡിഎസ് സൂപ്പർവൈസർ ബിന്ദ്യ, ആയുർവേദ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ വിധു വർമ്മ എന്നിവർ സംസാരിച്ചു. മൂന്നാം തരംഗത്തെ നേരിടാൻ അന്നമനട വിപുലമായ മുന്നൊരുക്ക പദ്ധതികളാണ് നടപ്പാക്കുന്നത്. അന്നമനട പഞ്ചായത്തിലെ 18 വയസ്സിന് താഴെയുള്ള 4024 കുട്ടികൾക്ക് പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനുള്ള മരുന്നുകൾ അംഗനവാടികൾ വഴി വിതരണം ചെയ്യും. 50 വീടുകൾക്ക് കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ക്ലസ്റ്ററുകളായി തിരിച്ചുകൊണ്ട് അവർക്ക് 10 വീടിന് ഒരാൾക്ക് ചുമതല കൊടുത്ത് കുട്ടികളെയും മുതിർന്ന അംഗങ്ങളെയും ക്വാറന്റൈനിലുള്ളവരെയും നിരീക്ഷിക്കുന്നതിനും സംവിധാനം ഏർപ്പെടുത്തുന്നു. കുട്ടികൾക്കായി നിരീക്ഷണ സംവിധാനത്തോടു കൂടിയ ഹെൽത്ത് കാർഡ് തയ്യാറാക്കിയിട്ടുണ്ട്. അതോടൊപ്പം സ്കൂളിൽ അധ്യാപകർക്ക് ഓൺലൈൻ ക്ലാസ്സിന് മുമ്പ് കുട്ടികളുടെ ആരോഗ്യസ്ഥിതി അറിയുന്നതിനായി അന്വേഷണം നടത്താനും ജനസംഖ്യ സാന്ദ്രതയുള്ള പ്രദേശത്ത് ഇടവിട്ട് അണുനശീകരണം നടത്തുന്നതിന് ജാഗ്രതാ സമിതികളെയും ചുമതലപ്പെടുത്തി. ലോകോത്തര ബ്രാൻഡുകളുടെ ഗൃഹോപകരണങ്ങളും ഡിജിറ്റൽ ഉൽപ്പന്നങ്ങളുമായി 32 വർഷത്തെ പാരമ്പര്യത്തോടെ തൃശൂരിന്റെ സ്വന്തം വേണൂസ് ഡിജിറ്റൽ ആർക്കേഡ്.